ഹലോ എല്ലാവർക്കും, വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. നമ്മൾ കുറേ നാളായല്ലേ ഒരു ഫേസ് യോഗ, ഒരു ഫേസ് മസാജ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. പോയിട്ട് വന്നതിന് ശേഷം വീണ്ടും ഞാൻ വീണ്ടും നല്ലൊരു ഫേസ് യോഗ മസാജ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല, ചെയ്യാനുള്ള അത്ര ഒരു ചെയ്യാനിരുന്നപ്പോഴാണ് എൻ്റെ കൈ, വീണ്ടും അറിയാമല്ലോ എൻ്റെ കൈക്ക് ഒരു ചെറിയ പ്രോബ്ലം ആയി. ഇപ്പം കുഴപ്പമില്ല, കുറഞ്ഞു, കൈ നല്ലപോലെ ഉയർത്താനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ സ്ട്രെച്ച് ചെയ്യാനൊന്നും, സ്ട്രെച്ചൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ എന്താ പറയുന്നത് റൂട്ടിലോട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഫേസ് യോഗ ഒരു ചെറിയ കുറച്ച് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഫേസ് യോഗ സ്റ്റെപ്സ് കാണിച്ചു തരാം. നമ്മുടെ ഫേസിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫേസിൽ നമുക്ക് ഒരുപാട് ഏജ്ഡ് ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള കുറച്ച് എക്സസൈസസ്. ഓക്കെ, അപ്പം ഞാനെല്ലാമൊക്കെ റിക്കവറായി വരുന്നേ ഉള്ളൂ. ഒരുപാട് പേര് നമ്മുടെ സർജറി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, പതുക്കെ 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 റിക്കവർ ആയിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. എന്നാലും വേറെ ഹെൽത്ത് വൈസ് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ കൈ ഇതായതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം, ചെറുതായിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. കാരണം ഞാൻ ഒട്ടും വെയിലിൽ പോകാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് വെയിൽ നല്ല പോലെ നമ്മുടെ ശരീരത്ത് കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് ഒരു മണിക്കൂർ വെയിൽ കൊള്ളുക. നമുക്ക് എൻ്റെ സ്കിന്ന് കണ്ടാൽ അറിയാം ടാൻ അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷെ കുഴപ്പമില്ല, ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർ ഡിമ്മായാലും പ്രോബ്ലം ഇല്ല, ഒരു മാസത്തേക്ക് നല്ല പോലെ വെയിൽ കൊള്ളുക. വെയിൽ കൊണ്ട് കഴിയുമ്പോൾ പിന്നെ അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് ആ സ്കിന്നിൻ്റെ ടാനൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. രാവിലെ ഉള്ള വെയിലും രാത്രി ഉള്ള വെയിലുമാണ് കേട്ടോ ഓരോ മണിക്കൂർ കൊള്ളുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കര പ്രോബ്ലമാണ്. നമ്മുടെ ഹെയർ പിന്നെ ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കൊണ്ടുവരും. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആ ഒരു വെയിലൊക്കെ കൊള്ളുന്നതുകൊണ്ട് സ്കിന്ന് കുറച്ച് ഡള്ളാണ്. അപ്പോൾ നമ്മൾ ഫേസ് യോഗ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്കിന്നിനെ മാക്സിമം നമുക്കൊരു ഗ്ലോ ആയിട്ടൊക്കെ വെച്ചേക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാനൊരു ഇന്ന് കുറച്ച് ഒരു ഫേസ് മസാജ് സ്റ്റെപ്പ് കാണിച്ചു തരാം. നമുക്ക് ഫേസ് യോഗ ക്ലാസ് ബാച്ചസ് ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സസും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് ഗ്രൂപ്പും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വർക്കൗട്ട് എൻ്റെ കൈ പ്രോബ്ലം ആയതുകൊണ്ടാണ് തൽക്കാലം വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. കൈയൊക്കെ ഒന്ന് റിലൈൻ ചെയ്യാൻ റെക്കോർഡ് വർക്കൗട്ട് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് കൈയൊക്കെ ശരിയായിട്ട് നമുക്ക് വർക്കൗട്ടൊക്കെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫേസ് മസാജ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ നല്ല പോലെ ഒരു മോയ്സ്ചറൈസർ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്യണം. ഓയിലോ മോയ്സ്ചറൈസറോ എന്താണോ നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആവുന്നത് അത് നിങ്ങളുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഫേസ് മസാജ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഫേസ് മസാജ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഈ ഫേസ് മസാജ് ഒക്കെ പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് നാൾ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഈ ആഹാരമൊക്കെ കഴിക്കുന്ന പോലെയാണ് ഫേസ് മസാജ്. നമ്മൾ കൃത്യമായിട്ട് ഡെയിലി ഓരോ ദിവസവും നമ്മൾ കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തി ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ക്ലാസ്സസ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ് വെച്ചേക്കുന്നത്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, വെനസ്ഡേ, സാറ്റർഡേ, സൺഡേ, അതിൻ്റെ തന്നെ റെക്കോർഡ് ക്ലാസ്സും നമ്മൾ കൊടുക്കും കേട്ടോ. ഡീറ്റെയിൽസ് താഴെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ നല്ലപോലെ അപ്ലൈ ചെയ്തു. ഇനി നമ്മുടെ സ്കിന്നിന് ആക്ച്വലി നല്ല മോയ്സ്ചറൈസർ ആയാലേ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് സ്കിന്ന് നല്ല ടോൺഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. നല്ല പോലെ ഒന്ന് കഴുത്തിലും ഒക്കെ ഇത് ജസ്റ്റ് ഒന്ന് കഴുത്തിലെ ഭാഗം ഇങ്ങനെ നമ്മളെ ഒന്ന് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡ്രെയിനേജ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഇങ്ങനെ വാട്ടർ കണ്ടൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്ത് കൊടുക്കണം ഇതേപോലെ. ഓക്കെ, ഒരു 10 കൗണ്ട്സ് ഫസ്റ്റ് താഴേക്ക് ഇതേപോലെ ഡ്രെയിൻ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഒരു 10 കൗണ്ട് ഡ്രെയിൻ ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ഫേസിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് തൂങ്ങിപ്പോകാതെ ഫേസിനെ ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ട് വെച്ചത് ഈ ഭാഗം, നമ്മുടെ ഇവിടെ ഒരു എല്ല് പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദേ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരിക, ദെൻ ഇതേപോലെ താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇവിടെ നല്ലപോലെ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇവിടെ കൊണ്ടുവരിക, നമ്മുടെ ടെമ്പിൾ ഏരിയയിൽ കൊണ്ടുവരിക. ദെൻ ഇങ്ങനെ മസാജ് ചെയ്ത് ഇതേപോലെ താഴേക്ക് നമ്മുടെ ഈ കോളർ ബോൺ ഏരിയയിലേക്ക് കൊണ്ടുവരണം. സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ 10 കൗണ്ട്സേ കാണിക്കുന്നുള്ളൂ. നിങ്ങളൊരു 30 to 40 കൗണ്ട്സ് എങ്കിലും ചെയ്യണം. ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ ഇങ്ങനെ പൊക്ക, 1 നല്ല മുകളിലേക്ക് ഉയർത്തുക, നല്ല താഴേക്ക്. ഓക്കെ, 2 നല്ല മുകളിലേക്ക് ഉയർത്തുക, നല്ല സൈഡിലേക്ക് താഴേക്ക്. 3 നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 4 നമ്മൾ ചെയ്യാം, നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, നമ്മുടെ മെലസ്മയൊക്കെ മാറും. 5 പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ ഏറ്റവും നല്ല വഴിയാണ് ഇതുപോലെ ഫേസ് മസാജ് ചെയ്യാന്നുള്ളത്. 6
നല്ല ലിഫ്റ്റ് ചെയ്ത് നല്ല തെളിലേക്കാക്കി താഴേക്ക് ആക്കാം. സെവൻ നമ്മുടെ ഈ കോളർ ബോണിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം കേട്ടോ. നല്ല ലിഫ്റ്റ് ചെയ്യുക, മുകളിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് വരിക. എയ്റ്റ് ലിഫ്റ്റ് ടെമ്പിൾ ഏരിയയിലേക്ക് കൊണ്ടുവരിക, താഴേക്ക്. നയൻ ലിഫ്റ്റ് ടെമ്പിൾ ഏരിയയിലേക്ക് കൊണ്ടുവരിക, താഴേക്ക്. ടെൻ ലിഫ്റ്റ് താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, നല്ല നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾ സമാധാനമായിട്ട് നല്ല കണ്ണടച്ച് നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തു വേണം ഓരോ എക്സസൈസുകൾ നമ്മൾ എപ്പോഴും ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ജോ ലൈനെ നമ്മൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുവാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് കൈതേ ഇതേപോലെ വെച്ച് ഇങ്ങനെ നമ്മുടെ ജോ ലൈനെ നമ്മുടെ ഈ ചെവിയുടെ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വലിച്ച് ലിഫ്റ്റ് ചെയ്യുകയാണ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. ഓക്കെ, ഇനി അടുത്ത സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ. ഓക്കെ, റിലാക്സ്. എപ്പോഴും ഒരു പഠിച്ചിട്ടുള്ള ഒരാൾ, ഫേസ് യോഗ പഠിച്ചിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഫേസ് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കി മാത്രമേ എപ്പോഴും ഫേസ് യോഗ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഫേസിന്റെ ഒരു ടെക്സ്ചർ മാറിപ്പോവും, ഫേസ് ഒക്കെ ഒരുമാതിരി വലിഞ്ഞു തൂങ്ങിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു ട്രെയിൻ ചെയ്ത് ഒരു ആറ് അഞ്ചാറ് മാസമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് മനസ്സിലാവും. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയം തൊട്ടേ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ് അധികവും നമ്മുടെ ഫേസ് യോഗ ഗ്രൂപ്പിലുള്ളത്. കാരണം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നല്ല പോലെ അറിയാനായിട്ട് പറ്റുക കേട്ടോ. നമ്മൾ ഏജ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഏജ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് പഴകും തോറും എന്ത് ചെയ്യുക, നമ്മുടെ സ്കിന്നിന് ആ ഒരു സാഗിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉണ്ടാവാതിരിക്കും നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അടുത്തത് നമ്മുടെ ഈ ഭാഗം, നമ്മുടെ ഈ ചീക്ക് ഏരിയയെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, ഇവിടേക്ക് ലിഫ്റ്റ് ചെയ്യുക, ദെൻ താഴേക്ക് ഡ്രെയിൻ ചെയ്യുക. ഈ കോളർ ബോണിൽ കൊണ്ടുവന്ന് നല്ല പോലെ മസാജ് ചെയ്യുക. കോളർ ബോൺ എന്ന് നമ്മുടെ ഇവിടെ ഒരു ബോൺ ഉണ്ടല്ലോ, ഇവിടെ രണ്ട് ബോണില്ലേ, ആ ബോണിനെ നല്ല പോലെ മസാജ് ചെയ്ത് വിടുക. ഇങ്ങനെ നല്ല പോലെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ലിഫ്റ്റ് ചെയ്യുക, ദെൻ താഴേക്ക് വന്ന് നമ്മുടെ കോളർ ബോണിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വൺ നല്ല ലിഫ്റ്റ് മുകളിലേക്ക് താഴേക്ക് വരിക മസാജ്. ടു നല്ല ലിഫ്റ്റ് ചെയ്യൂ മുകളിലേക്ക്, ദെൻ താഴേക്ക് കൊണ്ടുവരിക, ഇവിടെ മസാജ് ചെയ്യുക. ത്രീ നമ്മൾ നല്ല ഡ്രെയിൻ ചെയ്യുവാണ് താഴേക്ക്, താഴേക്ക് ആ ഒരു ഇതിനെ ഡ്രെയിൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മസാജ് ചെയ്യുക. ഫോർ നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, നല്ല കണ്ണ് ക്ലോസ് ചെയ്ത് നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് ചെയ്യുക. ഫൈവ് ഒരുപാട് ചെയ്യരുത് കേട്ടോ, നല്ല പതുക്കെ ജെന്റിലായിട്ട് വേണം സ്കിന്നിനെ മാനേജ് ചെയ്യാനായിട്ട്, ഒരുപാട് പ്രസ് ചെയ്ത് മാനേജ് ചെയ്യരുത്. സിക്സ് പതുക്കെ ജെന്റിലായിട്ട് മുകളിലേക്ക് ഉയർത്തുക, മസാജ് ചെയ്യുക. സെവൻ നല്ല ജെന്റിൽ, നമ്മുടെ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ പതുക്കെ ജെന്റിലായിട്ട് ചെയ്യുക. എയ്റ്റ് നല്ല മുകളിലേക്ക് ദെൻ താഴേക്ക് വരിക, ഇവിടെ മസാജ് ചെയ്യുക. നയൻ നല്ല മുകളിലേക്ക് ഉയർത്തുക, താഴേക്ക് വരിക, ഇവിടെ മസാജ് ചെയ്യുക. ടെൻ നല്ല മുകളിലേക്ക് ഉയർത്തുക, താഴേക്ക് വരിക, മസാജ് ചെയ്യുക. റിലാക്സ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പും ഇതേപോലെ ഒന്ന് ഫേസ് മസാജ് ചെയ്തിട്ട് ചെയ്യുവാണ്. ഫേസ് മസാജ് ചെയ്തതിന് ശേഷം ഒരു ഐസ് ക്യൂബ് ഉച്ചയ്ക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുവാണെങ്കിൽ ഫേസ് നല്ലതായിട്ടിരിക്കും. ഫേസിന് ആ ഒരു എന്താ പറയുന്ന ഒരു ഉറക്ക ക്ഷീണോ ഒരുമാതിരി ടയേർഡായിട്ടോ ഒന്നും ഇരിക്കാതെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മസാജ് ചെയ്യുക, ദെൻ നമ്മുടെ ചെവിയുടെ ഈ ഭാഗത്ത് കൊണ്ടുവരിക, നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, ദെൻ താഴേക്ക്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക, ഇവിടെ ചെവിയുടെ അടുത്ത് കൊണ്ടുവരിക, നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യുക, ദെൻ താഴേക്ക്. ഓക്കെ, വൺ താഴേക്ക് കൊണ്ടുവരിക, ടു നല്ല മസാജ് ചെയ്ത് സൈഡിലേക്ക് കൊണ്ടുവരിക, ഇവിടെ മസാജ് ചെയ്യുക, താഴേക്ക്. ത്രീ ഫോർ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കൂടെ ചെയ്ത് കാണിക്കുന്നത്. ഫൈവ് ഇത് കൂടെ ചെയ്യുന്നതായിട്ടൊരു ഫീല് കിട്ടുമല്ലോ. സിക്സ് പലരും എന്നോട് പറയാറുണ്ട് എനിക്ക് ഇത് കൂടെ ചെയ്യുമ്പോഴാണ് ചെയ്യാനായിട്ടൊരു രസമെന്ന്, അതുകൊണ്ടാണ് കേട്ടോ. സെവൻ നല്ല മസാജ് ചെയ്യുക. എയ്റ്റ് നമുക്ക് പാടുകളൊന്നും ഇല്ലാത്ത നല്ല സ്കിന് കിട്ടും. നയൻ ടെൻ
സ്കിന്ന് നമുക്ക് കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, സ്കിന്ന് നല്ല പാടൊന്നും ഇല്ലാതെ നല്ല ഗ്ലേസിംഗ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന്, ഒരു വലിയോ ചുളിവോ അങ്ങനൊന്നും, പ്രായമാകുമ്പോൾ അങ്ങനെയൊക്കെ വരും എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് പെട്ടെന്ന് വരാതെ അതിനെ പതുക്കെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ അടുത്ത സൈഡ് ചെയ്യാം, നല്ലതായിട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, പതുക്കെ ജെന്റിലായിട്ട് ചെയ്യണം കേട്ടോ. 7, 8, 9, 10, റിലാക്സ്. ഓക്കെ, നല്ലപോലെ റിലാക്സ് ചെയ്യുക. ഫേസിന് നല്ലൊരു ബ്രീത്തിങ് സ്പേസും കൂടെ കിട്ടും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫേസ് നല്ല ബ്രീത്ത് ചെയ്യും. ബ്രീത്ത് ചെയ്യുമ്പോൾ ഫേസിന് തന്നെ ഓട്ടോമാറ്റിക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഫേസിന് നല്ലൊരു ഗ്ലോ ആകും. ഇനി നമ്മുടെ ഈ ഭാഗം നല്ലപോലെ ഇതേപോലെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഫേസിന്റെ ആ ഒരു മസിൽസിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ദേ ഇവിടെ ഇങ്ങനെ നല്ലപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ദെൻ തൊട്ടടുത്ത് ദെൻ ഇവിടെ ഈ ഭാഗത്ത് നല്ലപോലെ സ്റ്റിമുലേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. നമ്മളിങ്ങനെ ഞാൻ 10 counts ആണ് കാണിക്കുന്നത്, നിങ്ങളൊരു 30 counts എങ്കിലും ചെയ്യണം. 10 counts വളരെ മിനിമൽ ആയിട്ടുള്ളവരാണ്. 30 counts എങ്കിലും ചെയ്യുമ്പോഴാണ് നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുക. ഓക്കെ, ലാസ്റ്റ് 1 ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെങ്ത് ആയിപ്പോവും. ഒരു സ്റ്റെപ്പും കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു നാസോലോബിയൽ ഫോൾസ്, നമ്മുടെ ഈ ലോഫിംഗ് ലൈൻ, ഈ ചൂണ്ട് വിരലുകൊണ്ട് ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വിടുക. ഇങ്ങനെ കണ്ടോ, സൈഡിലേക്ക് ഇതേപോലെ. അപ്പൊ നമ്മളിങ്ങനെ കുറേ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കത്തില്ല ചിലരുടേത്, ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വളഞ്ഞിങ്ങനെ താഴേക്ക്. അതെങ്ങനെ പറയാം, ചിരിക്കും നമ്മളിങ്ങനെ നല്ല ലോഫ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു ലോഫ് ലൈൻ, നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ ഒരു ലോഫ് ലൈൻ തെളിഞ്ഞു കാണും. അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഫേസ് മസാജും നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നല്ല കാര്യങ്ങൾ ഉള്ളിൽ കഴിക്കണം. കൊളാജൻ പൗഡർ മസ്റ്റ് ആയിട്ടും, നിങ്ങളൊരു 30 years കഴിഞ്ഞാൽ കൊളാജൻ പൗഡർ കഴിക്കുക. ഒന്നുകിൽ നാച്ചുറൽ ആയിട്ടുള്ള കൊളാജൻ പൗഡർ ഉണ്ടാക്കി കഴിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടകളിൽ കിട്ടുന്ന കൊളാജൻ പൗഡേഴ്സ് ഉണ്ടല്ലോ അത് വാങ്ങിച്ചെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് കൊളാജൻ പൗഡർ കഴിക്കണം. അപ്പോൾ ഇതും ഒരു 10 times ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് റിലാക്സ് ആയിട്ട് നല്ലപോലെ ഒരു 5 to 10 counts ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇപ്പം ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഫേസ് യോഗയിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഫേസ് മസാജ്, ഫേസ് എക്സർസൈസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓരോന്ന് മാറി മാറി ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾ ഉള്ളിൽ കഴിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൊളാജൻ മസ്റ്റായിട്ടും കഴിക്കണം. നമ്മളൊരു 30-35 കഴിയുമ്പോൾ കൊളാജൻ ഉറപ്പായിട്ടും കുറയും. കൊളാജൻ കുറയുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിലാണത് വിസിബിളായിട്ട് അറിയുന്നത്. ചിലർ പറയാറില്ലേ, നല്ല പോലെ ഇരുന്ന സ്കിന്നാണ്, പെട്ടെന്ന് അങ്ങ് സ്കിൻ അങ്ങ് വയസ്സായ പോലെ ഒരുമാതിരി അങ്ങ് തൂങ്ങി ചുരുങ്ങിപ്പോയി എന്നൊക്കെ പറയാറില്ലേ. ഇതൊക്കെ പെട്ടെന്ന് തെളിഞ്ഞു കാണാൻ തുടങ്ങി. ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഡ്രൂപ്പി ആയി പോകും. നമ്മുടെ ഈ ഭാഗം, ഇവിടത്തേക്ക് ഭാഗം ഇങ്ങനെ ഡ്രൂപ്പി ആയി പോകും. എന്താ കാര്യം, നമ്മൾ ഏജ് ആകും തോറും നമ്മുടെ സ്കിൻ ഇങ്ങനെ ഫോൾ ഡൗൺ ചെയ്യും, താഴേക്ക് വരും. അതുകൊണ്ടാണ് സ്കിന്ന് ഫോൾ ഡൗൺ ചെയ്യുമ്പോൾ എന്താ, ഇവിടെ ആയിരിക്കും ഈ ഭാഗം, തലേന്നുള്ള ഈ ഭാഗം ഇങ്ങോട്ട് സ്കേതാകും, ഇവിടെ നിന്നുള്ളത് ഇങ്ങനെ താഴേക്ക് ലിഫ്റ്റ് ആകും. അപ്പം അങ്ങനെയൊക്കെ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. തലയിലെ കണ്ടിട്ടില്ലേ, തലയിലും ആക്ച്വലി നമുക്ക് ചുളിവ് വരും. അതുകൊണ്ട് നമ്മൾ ഫേസ് മസാജ് ചെയ്യുമ്പോൾ തലകളിൽ ഈ ഭാഗത്തും ഒക്കെ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലേന്ന് നമുക്കിങ്ങനെ ചുളിവുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ദിവസവും ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഫേസ് മസാജ് ചെയ്യുമ്പോൾ വേറെ പണിയൊന്നുമില്ല, ഫേസ് മസാജ് ചെയ്യുന്നു അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ വിട്ടേക്കാനേ ഞാൻ പറയാറുള്ളൂ, ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുക. ഒരു 40 years ആയി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര പെട്ടെന്ന് ഒരു റിസ്മാർ മാറ്റം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമോ, എന്താ ചെയ്യുക ഇനിയിപ്പോൾ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കതിർമേ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു ചെറിയ പ്രായത്തിൽ തന്നെ നല്ലപോലെ ഫേസ് മസാജ്, ഒരു 20-25 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് 20 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് ഫേസ് മസാജ് ഒക്കെ ചെയ്ത് തുടങ്ങാം. ഫേസിനൊരു ഷേപ്പ് കിട്ടും. ഒരുപാട് ഓവറായിട്ടുള്ള ഫേസ് എന്ന് പറയുന്നത് ഒരു ഡിസൈനും ഇല്ലാതെ മാതിരി ഇരിക്കത്തില്ല. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി താഴോട്ട് കിടക്കത്തില്ല. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ തെറുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ താഴേക്ക്. അപ്പോൾ അങ്ങനെ ഒന്നും ഇരിക്കാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ആ സമയം കിട്ടുമ്പോൾ അപ്പോഴെപ്പോഴൊക്കെ വന്ന് ഇതുപോലെ ചെറിയ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട്
അപ്പോഴപ്പോഴും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ടത്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ.